ഓം ഹ്രീ വായു സ്വാഹ. അയ്യോ ഇത് കത്തുന്നില്ലല്ലോ. ലോകത്തെല്ലാ സാധനത്തിനും ഒരു സാധനമുണ്ട്, പേര്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അധികമൊന്നും ആലോചിക്കേണ്ട കാര്യത്തിലായിരുന്നു. ജയദേവനോ സഹദേവനോ ഒക്കെ ഇട്ടാണ്. എൻ്റെ എന്തോ ഭാഗ്യത്തിനാണ് എൻ്റെ ചേച്ചിക്ക് ഇവർ ആദ്യം ഇടാൻ വെച്ചിരുന്ന പേരിടാഞ്ഞ്. കാരണം അത് അല്ലി എന്നായിരുന്നു. അങ്ങനെയായിരുന്നു ഇവർ ചിലപ്പോൾ എനിക്ക് പല്ലി എന്നൊക്കെ പേര്. എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യേണ്ടതില്ല. എൻ്റെ ചാനലിൽ ഇത് അവസാനത്തെ വീഡിയോ കൂടെയാണ്. ഇനി ഞാൻ വീഡിയോ ഇടുന്നതല്ല, കാരണം സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ പൊട്ടനാക്കുന്നതല്ല, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നാലാം ക്ലാസ് എനിക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഫാൻസി ഡ്രസ്സിന് കൂടെ ഉള്ള അച്ഛനും അമ്മയൊക്കെ കൂടി കൂടി ഡ്രസ്സ് വാങ്ങിച്ചു. സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ അച്ഛനെ നിരുത്സാഹപ്പെടുത്തുക ചേമ്പലിൽ പോയി എന്നെയും കയറ്റി. അത് മനു എന്നായിരിക്കും. അപ്പം ഞാൻ ചിന്തിക്കും ഇത് ബ്രാൻഡിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിൽ, ഇപ്പോൾ അഡിഡാസ് ഒക്കെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനൊരു സഹോദര സ്ഥാപനം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവർ ഇതിന് ശിവദാസ് എന്നൊക്കെ പേരിട്ടാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇഷ്ടമൊക്കെ അങ്ങനെ മാറ്റാൻ പറ്റോ? ഉശേ അതല്ല, ഇപ്പോഴും ഒക്കെ പബ്ലിക് ആയിട്ട് തന്നെയല്ലേ. അത് കലക്കി മതിലിന്റെ മേലൊക്കെ എഴുതിയിരുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ എഴുതിട്ടിട്ടുണ്ടോ? ഉശേ പൊളിഞ്ഞു വീണാ സാധ്യത ഉള്ള ഒരു മതിലിന്റെ മുകളിലല്ല എന്റെ പേര് എഴുതിയതിനായി. അതിനേക്കാളൊക്കെ വില മതിക്കുന്ന ഒരു സ്ഥലത്ത് എന്റെ പേര് ഞാൻ എഴുതിട്ടു. അതെവിടെ? ട്രെയിനിന്റെ ബാത്റൂം. ഏറ്റവും കൂടുതൽ പേര് യൂട്ടിലൈസ് ചെയ്യുന്ന ഹോട്ടൽ ഫീൽഡുകാരാണ്. പണ്ട് ആരോ ഒരാൾ വീട്ടിലൂണ് കച്ചവടമായിട്ട് തുടങ്ങി, അത് ഹിറ്റായപ്പോഴത്തേക്ക് ഇപ്പൊ റോട്ടിലൂണ് വരെ വീട്ടിലൂണ് എന്നാണ് പേര്. അപ്പൊ ഈ മനുഷ്യരുടെ രാഷ്ട്രമുള്ള നിക്കറിന്റെ ഇടയിൽ രാഷ്ട്രീയം ഇല്ല. കാരണം പണക്കാരായിട്ടാലും പാവപ്പെട്ടായിട്ടാലും 8 മാസം കഴിഞ്ഞ സ്ട്രാപ്പ് വലിയും. അത്തൻ്റെ മേലെ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചിട്ടുള്ളത്? അത്തൻ്റെ ഉള്ള കമ്പ് കുത്തിയല്ല, ലവ് ചിഹ്നത്തിൽ അമ്പ് കുട്ട. മാത്രല്ല എന്റെ കൈ മുറിച്ച് ആ ചോരനെ കൊണ്ട് കത്തി ഞാൻ എയ്ത്തുന്നത്. ആ ചോര എടുത്ത് ഞാൻ ലാബ് പോയപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഭയങ്കര ഷുഗറും കൊളസ്ട്രോളും ആണ്. ബീട്രൂട്ടിനോ? കേരളത്തിലോട്ട് അരിയും കൊണ്ട് വന്നതാ. ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ലോകത്തൊരു ഡോക്ടർമാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു മാരകമായ അസുഖത്തിന്റെ ഉടമയാണ് ഞാൻ. അയ്യോ അതെന്താണ്? നാക്കെടുത്തന്നോണേ പറയുള്ളൂ. മരിച്ചു മരിച്ചു പോയോ? മരിച്ചു. അപ്പൊ കുടുംബപ്പന്നൽ ആരൊക്കെ ഉണ്ട്? ഇപ്പം കുടുംബപ്പന്നൽ ഞങ്ങൾ വിറ്റു. ഇതിപ്പോ എവിടെ? ഇപ്പൊ ഞങ്ങൾ കുടപ്പന്നല്ല. അങ്ങനെ ഞാൻ ഈ വേഷം തുടർന്ന് 9 ക്ലാസ് വരെ ചെയ്തോണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ച് ടീച്ചർ പറഞ്ഞു, അവൻ വലിയ പയ്യൻ ഇനി അവനെ ചേമ്പലയിൽ പോയി വിടല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ നിന്ന പുട്ടും കണ്ണിലും ബാക്കി പൈസ 2 രൂപ ഉണ്ട്. അവിടെ പോയി ഒരു ചായയും വടയും കഴിച്ചിട്ട് പെട്ടെന്ന് ഓടി വാ. 2 രൂപയ്ക്ക് ചായയും വടയും നിന്റെ അപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നു. മണപ്പുറത്തെ എന്റെ അച്ഛത്തിന്റെ പിതൃപിണ്ടം ആരാ മൃദംഗം വായിച്ച്? ചോര വേണം. എന്നാ പിന്നെ നേരത്തെ ഇത് പറയണ്ട. ഹലോ, ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ പ്രത്യേക ശ്രദ്ധിക്കുക. 3 തിരിച്ച് 3 മറിച്ചിട്ടോണ്ട് കഴിഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ മറിച്ചാണ് ഇട്ടോണ്ടോ ഇപ്പൊ തിരിച്ചിട്ടോണാണ് ഇന്ന്.